എല്ലാവർക്കും എൻ&സി മീഡിയയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊക്കടമ ശില്പമാണ്. കൊക്കടമ ശില്പം എന്നത് ജാപ്പനീസ് ടെക്നോളജിയാണ്. അതായത് പുരാതന കാലം മുതൽ ജപ്പാനിൽ അവരുടെ പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനായി വെച്ച ഒരു ടെക്നോളജിയാണ് കൊക്കടമ. മലയാളത്തിൽ അതിനെ പായൽ പന്ത് എന്നാണ് പറയുന്നത്. അതായത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ബാളിനെ പായൽ കൊണ്ട് ചുറ്റിയെടുത്ത് അതിനുള്ളിൽ ഭംഗിയുള്ള ചെടി വയ്ക്കും. ഇതിന് പിന്നിൽ വേറൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. അതവർ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഒരു അംശത്തിനെ അതേപടി നമ്മുടെ വീടിൻ്റെ അകത്തളത്തിൽ കൊണ്ടുവരാം. ഇതാണ് ആ കൺസെപ്റ്റ്. അപ്പോൾ കേട്ടിടത്തോളം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയില്ലേ? അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ കൊക്കടമ ശില്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് പ്രധാനമായും ആദ്യം വേണ്ടത് പച്ച പായലാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പായൽ നല്ല ഫ്രഷായി തന്നെ നിൽപ്പുണ്ട്. ഇനി ഞങ്ങളിത് ഇളക്കിയെടുക്കുന്നത് ചട്ടുകം വെച്ചിട്ടാണ്. ചട്ടുകം വെച്ച് ഒരു വശത്തേക്ക് ഒന്ന് കുത്തി ഇറക്കാം. അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന പായലിൻ്റെ പാളി ഇതുപോലെ അടർന്നു പോകാതെ എടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള പൂപ്പായൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടിരിക്കുകയാണ്. പായൽ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഇടതൂർന്ന പായൽ ഉള്ളിടം നോക്കി എടുക്കുക. കൊക്കടമ ഉണ്ടാക്കുന്നതിനുള്ള മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി മേൽമണ്ണ് വേണം. അതിനുശേഷം ചകിരിച്ചോറും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കച്ചാണകവും വേണം. ഇത്രയുമാണ് ഇതിന് മിക്സായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. അതിനായി നമ്മുടെ മേൽമണ്ണും ചകിരിച്ചോറും ഉണക്കച്ചാണകവും കൂടെ ചേർത്ത് സമാസമം ചേർക്കണം. അതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി മിക്സായി വരുമ്പോഴത്തേക്ക് ഒരു ബാളായി പിടിക്കാൻ തക്കവണ്ണമുള്ള പരുവത്തിലായി വരണം. കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുഴച്ചെടുത്ത ഈ മിക്സ് വെച്ചിട്ട് ഒരു ബോൾ ഉണ്ടാക്കുകയാണ്. അതിനായി ബോളിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതൊരു ബോളിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെടി വേരോടുകൂടി വയ്ക്കുന്നതിന് ഇതിനുള്ളിൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ചെടിയാണ് നമ്മളിതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാനായി പോകുന്നത്. ചെടി പതുക്കെ ഈ ബോളിനകത്തേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ബാളൊന്ന് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് കട്ടി കുറഞ്ഞ കോട്ടൺ തുണി ചുറ്റിക്കൊടുക്കാം. കോട്ടൺ തുണിയാണ് ഇങ്ങനെ ചെയ്യുന്നതിന് നല്ലത്. കളിമണ്ണിൻ്റെ മിക്സ് വെള്ളം നനയ്ക്കുമ്പോൾ ഇളകിപ്പോകാതിരിക്കാനും അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുണി ചുറ്റിയ ശേഷം അത് അഴിഞ്ഞു പോകാതിരിക്കാനായി പച്ചക്കളർ നൂല് വെച്ച് ചുറ്റുകയാണ്. ഒന്ന് രണ്ട് തവണ ചുറ്റുമ്പോൾ തന്നെ ടൈറ്റായി ഇരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ബാളിൽ പായൽ പിടിപ്പിക്കാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ എടുത്തു വെച്ച പായൽ ഓരോന്നായി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഓരോ പായലും വെച്ച് കെട്ടി പായലൊന്ന് ഷേപ്പ് ചെയ്ത് ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇതിന് അനുയോജ്യമായ പീസുകൾ വേണം എടുത്ത് കെട്ടാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊക്കടോമ ഇവിടെ ആയിക്കഴിഞ്ഞു. ഇത് നമുക്ക് ഹാങ് ചെയ്തിടുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെക്കുകയോ ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇതിന് ഏകദേശം ഒരു വർഷം വരെ ആയുസ് ഉള്ളതാണ്. ഇത് ഡ്രൈ ആകുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ കൊക്കടമ അതിൽ മുക്കിയെടുക്കുകയോ ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കിയ കൊക്കടമയുടെ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ?